നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. കെ ടി ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണമില്ല. ബന്ധുനിയമന വിവാദത്തിൽ മന്ത്രി കെ ടി ജലീലിനെതിരെ അന്വേഷണമില്ലെന്ന് സർക്കാർ. വിജിലൻസ് അന്വേഷണം ആവശ്യമില്ലെന്നാണ് സർക്കാർ നിലപാട്. യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസിന്റെ പരാതിയിൽ അന്വേഷണം വേണ്ടെന്നാണ് സർക്കാർ തീരുമാനിച്ചത്. പി കെ ഫിറോസ് ബന്ധുനിയമന വിവാദത്തിൽ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നെങ്കിലും സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന വിവരം ലഭിച്ചിരുന്നില്ല. പാക് പൗരന്മാരുടെ വിസ കാലാവധി കുറച്ചു. വിസ ചട്ടത്തിലും നിരക്കിലും പാക് സർക്കാർ ഭേദഗതി വരുത്തിയതിനെ തുടർന്നാണ് യു എസ് നടപടി. യു എസ് എംബസി വക്താവ് വ്യക്തമാക്കി. പാകിസ്ഥാൻ അടുത്തിടെ യു എസ് പൗരന്മാരുടെ വിസ കാലയളവിൽ കുറവ് വരുത്തുകയും അപേക്ഷാ ഫീസ് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. വിസ ചട്ടത്തിലും നിരക്കിലും പാക് സർക്കാർ ഭേദഗതി വരുത്തിയതിനെ തുടർന്നാണ് യു എസ് നടപടിയെന്ന് യു എസ് എംബസി വക്താവ് വ്യക്തമാക്കി. മസൂദ് അസറിനെതിരായ തെളിവുകൾ കൈമാറി. ജെയ്ഷെ മുഹമ്മദ് തീവ്രവാദ സംഘടനയുടെ തലവൻ മസൂദ് അസറിനെതിരായ തെളിവുകൾ ഇന്ത്യ ഐക്യരാഷ്ട്രസഭാ രക്ഷാ സമിതിക്ക് അംഗരാജ്യങ്ങൾക്ക് കൈമാറി. മസൂദ് അസറിനെ ആഗോള ഭീകരനാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രമേയം സുരക്ഷാ സമിതിയിൽ വരാനിരിക്കെയാണ് ഇന്ത്യ നിലപാട് കടുപ്പിച്ചത്. ഇത് സംബന്ധിച്ച് പ്രമേയത്തിന്മേൽ വിശദീകരണത്തിൽ മാർച്ച് 13 വരെ അംഗരാജ്യങ്ങൾക്ക് അവസരമുണ്ട്. തിരഞ്ഞെടുപ്പ് വിഷയം മാറ്റിയെഴുതി മോദി. ബാലാകോട്ടിലെ വ്യോമാക്രമണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെ മാറ്റിയെഴുതാനുള്ള ശ്രമവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈനിക നടപടിയിൽ രാഷ്ട്രീയം അരുതെന്ന് പറഞ്ഞ മോദി തന്നെ വ്യോമാക്രമണം നടന്ന ഫെബ്രുവരി 20 ശേഷം നടത്തിയ മിക്ക പ്രസംഗങ്ങളിലും പ്രധാന വിഷയമാക്കിയത് ഭീകരവിരുദ്ധ പോരാട്ടവും ദേശീയതയും സൈനിക ശക്തി വിശേഷവുമാണ്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീവത്സൻ. Trusted tradition of 155 years, Chemanur International Jewelers.